ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ആവേശം എന്ന് പറയുന്ന സിനിമയുടെ ഒഫീഷ്യൽ ടീസർ വന്നിട്ടുണ്ട്. ആക്ച്വലി ഇത് രോമാഞ്ചം ടീമിൻ്റെ ജിത്തു മാധവൻ്റെ അടുത്ത പടമാണ്. ഒബ്വിയസ്ലി നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച കഴിഞ്ഞ വർഷത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് മൂവിയിലൊന്നായിരുന്നു രോമാഞ്ചം, എടുത്തു പറയണം. അടുത്ത ക്രൂ മെമ്പേഴ്സ് ആയാലും പുതിയ ആൾക്കാരെല്ലാം കൊണ്ടുവന്ന് അവരെ ടാലന്റ് പുറത്തെടുപ്പിച്ച് നമ്മളെ പൊട്ടി ഞാൻ പറഞ്ഞ ഒരു മൂന്ന് പ്രാവശ്യമില്ല തിയേറ്ററുകൾ കണ്ട് ചിരിച്ചിട്ടുണ്ടാവും ആ സിനിമ. അത്ര വെറുത്ത് പടമായിരുന്നു. അപ്പൊ എന്താ രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും വരുന്നത്? ഫഹദ് ഫാസിൽ ടീമായിട്ടാണ് വീണ്ടും വന്നിരിക്കുന്നത്. പിന്നെ ഒരുപാട് റൂമേഴ്സ് വരുന്നുണ്ട് ഇത് രോമാഞ്ചത്തിന്റെ സ്പിൻ ഓഫ് ആണെന്നൊക്കെ കുറെ റൂമേഴ്സ് ഇങ്ങനെ വരുന്നുണ്ട്. അത് നമുക്ക് നോക്കാം എന്തായാലും. അപ്പം ഫസ്റ്റ് നമുക്ക് എന്തായാലും ടീസറിലേക്ക് പോവാം. ഞങ്ങട്ടില്ല, പക്ഷെ കണ്ടാൽ ഇതേ ബാക്കിംഗ്. ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി ഫാസ്റ്റ് ഫാസ്റ്റിൽ അഴിഞ്ഞാടിയിട്ടുണ്ട് കേട്ടോ എൻ്റെ മോനെ. ഒരു രക്ഷയില്ല, മനസ്സിലായില്ല. ഞാൻ ഒരു ലോക്കൽ സപ്പോർട്ട് ഉണ്ടാക്കുകയും ചെയ്യും, അവന്മാരെ തിരിച്ചയക്കുകയും ചെയ്യും. മറ്റവനെ നല്ല പരിചയമുണ്ട്. ഏപ്രിൽ, ഓ ഷിറ്റ്, എടേ ഏപ്രിൽ 11th റിലീസ്. കാരണം ഏപ്രിൽ 10th എങ്ങാണ്ടാണ് ആട് ജീവിതം ഇറങ്ങുന്നത്. ഓ അത് ടൈറ്റ്, ഭയങ്കര ടൈറ്റ് ആവുമല്ലോ. കാരണം ഏപ്രിൽ ഒരുപാട് നല്ല നല്ല സിനിമ ഇറങ്ങുന്നുണ്ട്, ഇൻക്ലൂഡിങ് ഹോളിവുഡിലെ മറ്റേ കോങ് വേഴ്സസ് ഗോഡ്സില അതൊക്കെ ഇറങ്ങുന്നുണ്ട്. സോ ഓഹോ, ഇപ്പം ടൈറ്റ് തിയേറ്റേഴ്സൊക്കെ ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളായിരിക്കും ആ സമയത്ത്. നോക്കാം എന്തായാലും. പക്ഷേ മോനെ ടീസർ രക്ഷയില്ല, ട്രെയിലറ്, ഇനി ട്രെയിലറിൻ്റെ ആവശ്യം ഇല്ല. ആക്ച്വലി ഇത് മതി. ഒരു മൻസൂർ അലിഖാനെ കൊണ്ടിടെ എൻ്റെ മോനെ, ആ ചിരി ഉണ്ടല്ലോ, അയ്യോ ആ ലീവ് തന്നെ ആ ചിരിയാണ് ആ ഇൻട്രോ സീനെ കാണിച്ചത്. അത് എന്നെ കൊണ്ട് കയറ്റി വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. ഒരു രക്ഷയില്ല, ഐ എം റിയലി എക്സൈറ്റഡ്. നമുക്ക് എന്തായാലും നോക്കാം. പക്ഷേ പടം രോമാഞ്ചത്തിൻ്റെ സ്പിൻ ഓഫ് ആ നോക്കാം എന്തായാലും. പക്ഷേ രോമാഞ്ചം അട്ടാറും പടം. പക്ഷേ ഫഹദ് ഫാസിൽ ഞാൻ പറയും, ഫഹദ് ഫാസിൽ ഒരു ആക്ടർ എപ്പോഴും സെലക്റ്റീവാണ്. കാരണം ഫഹദ് ഫാസിൽ വീണ്ടും തമിഴിലേക്ക് പോകണം. മറ്റേ മാമന്നതിന് ശേഷം വീണ്ടും വടിവേലു ഫഹദ് ഫാസിൽ വീണ്ടും ഒന്നിക്കുന്നുണ്ട്. സോ അതും ഒരു ഗംഭീര വെയിറ്റിംഗ് ആണ് ഞാൻ പടത്തിന്. അങ്ങനെ ഒരുപാട് ഇതിൽ ഫഹദ് ഫാസിൽ വരുന്നുണ്ട്. ഫഹദ് ഫാസിലൊക്കെ എല്ലാം സെലക്റ്റീവാണ്, ഭയങ്കര സെലക്റ്റീവാണ്. പക്ഷേ വന്ന പടങ്ങളൊക്കെ തകർത്തിട്ട് പോകും. ആ പടം വെറും കൂറ പറവണി കണ്ടല്ലോ. ഫഹദ് ഫാസിൻ്റെ പെർഫോമൻസ് വിട്ടൊരു കളിയില്ല, ഉറപ്പാണ്. ഞാൻ പറയും, മമ്മൂട്ടി മോഹൻലാലിനോടൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു ആക്ടർ തന്നെയാണ് ഫഹദ് ഫാസിൽ. അത് ഞാൻ സമ്മതിച്ചു കൊടുക്കും. കാരണം പുള്ളിക്കാരൻ ഹാസ് അ ടാലൻ്റ് ഉണ്ട്, ആ കഴിവുണ്ട് പുള്ളിക്കാരൻ പൊളിയും പടം. പിന്നെ സുശീൻ ശ്യാമായാലും എല്ലാ പടവും ഇപ്പം ചെയ്യുന്നില്ല, വളരെ സെലക്റ്റീവായിട്ട് മാത്രം ചെയ്യുന്നതാണ് സുശീൻ ശ്യാം. പിന്നെ ദീപക് ദേവ് എന്ന് പറയുന്ന മിസ്സൊരു ആക്ടറും പുള്ളിക്കാരനും അങ്ങനെ സെലക്റ്റീവ് പടങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ ഇപ്പം. എന്നാലും നമുക്ക് നോക്കാം ബാക്കി. ഇതിൻ്റെ എഡിറ്റിംഗ് ഒക്കെ നൈസ്, ബി ജി എം സ്കോർ പിന്നെ ഒന്നും പറയണ്ട, ലെവൽ ലെവലായി. ഫൺ ഫൺ
ഡാർക്ക് ഫണ്ണായിരിക്കും മിക്കവാറും, ഉറപ്പാണ്. എനിക്ക് വേറൊരാളെ എനിക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടുകൊണ്ടിരിക്കുക, ആ പുള്ളിക്കാരുടെ പേര് അറിഞ്ഞുവിടാം. ഞാൻ അങ്ങനെ കണ്ട് എൻജോയ് ചെയ്യും, പക്ഷെ പേര് ഓർത്തിരിക്കത്തില്ല, ആ ഒരു പ്രശ്നം മാത്രമേ എനിക്കുള്ളൂ. എനിവേ ഗൈസ്, ദ ടീസർ വാസ് റിയലി ഫൺ. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിക്കുക. സൈൻ ഓഫ് ഫ്രം ആനന്ദ് കെ സി. എല്ലാം ആവട്ടെ.